വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായവരെ ചേർത്ത് പിടിക്കാൻ തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു. വീട് നിർമ്മിച്ച് നൽകുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇതിനായി സ്കൂളിലെ കുട്ടി എഴുത്തുകാരൻ സദാശിവകൃഷ്ണ തനിക്ക് സമ്മാനമായി ലഭിച്ച 100,000 രൂപ സ്കൂളിന് കൈമാറി. നാടൊന്നാകെ വയനാടിൻ്റെ തിരിച്ചുവരവിനായുള്ള പോരാട്ടത്തിലാണ്. അവർക്കൊപ്പം കൈകോർക്കുകയാണ് തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂളും. എനിക്ക് അത്ര പ്രൗഡായി ഞാനത് ആലോചിച്ചപ്പം, കുഞ്ഞുങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവിലാണല്ലോ ഇത് വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ. അപ്പം ഞാൻ തിരിച്ച് അവരോട് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം എന്താ പറഞ്ഞു, മാം നമ്മളിപ്പോൾ ആക്ട് ചെയ്യണം, ഇപ്പോൾ ആക്ട് ചെയ്താലേ കാര്യമുള്ളൂ, നിങ്ങൾ തന്നെ പറ. അപ്പോൾ അങ്ങനെ ഡിസ്കഷൻസ് വന്നപ്പോഴാണ് പറഞ്ഞത്, ഒരു വീടെങ്കിലും ഒരു ഫാമിലിയെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാനൊന്നുമില്ല, ഒന്നോ രണ്ടോ വീടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ മെൻറ്ററിനെയാണ്. ഞങ്ങൾക്കൊരു വിഷണറി സ്ഥാപകൻ മിസ്റ്റർ ജോസ് തോമസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വിഷനാണ് അതിനൊക്കെ കാരണം. സ്കൂൾ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് വയനാടിനായുള്ള സഹായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. വയനാടിനെ നഷ്ടപ്പെട്ട് പോയ ബ്യൂട്ടി ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി. ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് ദം. ഐ ഹോപ്പ് ദാറ്റ് ഈ പെയിൻറ്റിങ് അവരെ ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന്. എല്ലാവർക്കും ഭയങ്കര സഹകരണമാണ്. അവർക്ക് സഹായിക്കാൻ അവർക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിരുന്നു ടു കോൺട്രിബ്യൂട്ട്. സ്കൂളിലെ ചിത്രരചനാ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വയനാടിനായി ഒരു ആർട്ട് എക്സിബിഷൻ ഉടൻ നടത്തും. ജാപ്പനീസിലെ ഒരു ആർട്ട് വർക്കിന് ഇൻസ്പിറേഷൻ ആണ് കിം സുബി. അത് പറയുന്നത് പൊട്ടിയ ചില കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായിരിക്കും പൊട്ടാതെ എന്ന്. ആ ഒരു വർക്കിലേക്ക് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ വയനാടിന് വേണ്ടിയിട്ട് ഇത് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആർട്ട് സ്റ്റുഡൻസ് ഒക്കെ ഒരു ആർട്ട് എക്സിബിഷൻ നടത്താനും അതിൽ നിന്ന് ഉള്ള പൈസയും കൂടെ ഞങ്ങൾക്ക് റേസ് ചെയ്യാനായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും എല്ലാ എന്താ പെയിൻറ്റിങ്ങുകളൊക്കെ വരച്ചു തുടങ്ങി. സ്കൂളിലെ കുട്ടി എഴുത്തുകാരൻ സദാശിവ് തൻ്റെ ആദ്യ കവിതാ സമാഹാരത്തിന് ലഭിച്ച പുരസ്കാര തുക വയനാടിന് വേണ്ടി കൈമാറി. പ്രൊഫസർ എം കെ സാനുവിൻ്റെ കൊച്ചുമകൻ കൂടിയാണ് സദാശിവ്. ഈ ചോയ്സ് സ്കൂള് ഇത്തരം കാര്യങ്ങളിൽ വളരെ വേഗം പ്രതികരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്കൂളിന് ഒരു അന്താരാഷ്ട്ര വീക്ഷണമാണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെയല്ല, എവിടെ സംഭവിച്ചാലും അതിനെ സഹതാപത്തോടി കാണുകയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചെയ്യാവുന്ന ചെയ്യുകയും ചെയ്യും. ആ അർത്ഥത്തിലാണ് കേരളത്തിൽ ഈ വലിയ ദുരന്തം ഉണ്ടായപ്പോൾ അവർ കുട്ടികളും ടീച്ചർമാരും മറ്റ് ഭാരവാഹികളും പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ബിക്കോസ് ആൾക്കാരുടെ ആ സ്ട്രഗിൾ കണ്ടിട്ട് അവൾ അങ്ങനെ കൊടുക്കാൻ തോന്നി. അതെന്ത് ക്യാഷ് പ്രൈസ് ആ അവാർഡുകളിൽ നിന്ന് പാച്ചുന്തി കവിതകൾ. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് 2 വീടെങ്കിലും നിർമ്മിച്ചു നൽകണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആഗ്രഹം. തുക കണ്ടെത്താനായി സ്കൂളിലെ വിദ്യാർത്ഥികളെ അണിനിരത്തി മ്യൂസിക് നൈറ്റ് ഉൾപ്പെടെ നടത്താനും സ്റ്റുഡന്റ് കൗൺസിൽ ആലോചിക്കുന്നുണ്ട്. 24 കൊച്ചി. എന്തായാലും ഈ കുട്ടികൾക്ക് എല്ലാവിധമായ ആശംസകളും. അവരുടെ ഒരു ആത്മാർത്ഥ കണ്ടില്ലേ, കാരണം നമ്മുടെ ഈ നാടിലുണ്ടായ ദുരന്തത്തിൽ അവരോട് അവരെ ചേർത്ത് പിടിക്കാനുള്ള കുട്ടികളുടെ കുരുന്ന് ശ്രമം.